ചേച്ചി സാധാരണ എന്താ രാവിലെ ഇവിടെ ധർമ്മജൻ ചേട്ടൻ കഴിക്കുന്നത്? മീൻകറി ഒരു വീക്ക്നെസ് ആണല്ലേ. മീനില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. ഞാനിപ്പോ ഇതൊരു ഷൂട്ടിങ്ങിന്റെ ഫോർമാറ്റിൽ കഴിക്കണം, ഞാൻ ചോറും മീനറിയാണ്. എനിക്ക് ചളക്കറി അവിടെ ഇരിപ്പുണ്ട്. എന്താ ഇവിടെ ഇരിപ്പുണ്ട്? ചോറും ചളക്കറി എടുത്തോ. ചോറും ചളക്കറി അവിടെ എന്തിരിപ്പുണ്ട്? ഇതിപ്പോ ഫോർമാലിറ്റി വേണ്ടി മാത്രമായിട്ട് വെച്ചിരിക്കുക. ചളക്കറി ഒക്കെ എടുത്തു വെച്ചിട്ടാണെങ്കിൽ എനിക്കിത് തരുന്നല്ലേ, എനിക്ക് മനസ്സിലായി. അപ്പം പൊറോട്ട എന്നൊക്കെ പറയുമ്പോ നമ്മള് ചളക്കറി എന്ന് പറയട്ടില്ല. ചോറ് എടുത്തോ, ചളക്കറി എടുത്തോ. ചോറും ചളക്കറിയും വരുന്നുണ്ട് ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ. സത്യത്തിലുള്ള സ്പെഷ്യൽ അതാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ചളക്കറിനോട് ഒരു ഇഷ്ടമുള്ള മീൻ, പൊതുവെ മീൻ ചെമ്മീൻ ഞണ്ട് നമ്മുടെ ഇഷ്ടമുണ്ട്. വീടും മുളക് കാടുന്നൊരു സ്ഥലത്താണ്, ബോൾഘാട്ടിൽ മുളക് കാടുന്നൊരു സ്ഥലത്താണ്. അപ്പം ഞാൻ വീട് വെക്കുമ്പോൾ എവിടെ വെക്കണം അങ്ങനെ ആലോചിച്ചു. ആലോചിച്ചപ്പോൾ ഞാൻ ഒരു ഏരിയ തിരഞ്ഞെടുക്കണമല്ലോ, അങ്ങനെ തൃപ്പൂണിത്തുറ ചോറ്റാനിക്കൽ ഏരിയയിൽ, അങ്ങനെ അഭിഷാരടിയൊക്കെ തൃപ്പൂണിത്തുറയിലാണ്. അപ്പോൾ ആ ഏരിയ തിരഞ്ഞെടുക്കാം എന്ന് വിചാരിച്ചിട്ട് കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു കള്ളം കിടപ്പുണ്ടല്ലോ, ഈ നല്ല മാർക്കറ്റുള്ള സ്ഥലം, മീൻ കിടക്ക വീട്ടുള്ള സ്ഥലം അങ്ങനെ വേണ്ട. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, വരാപ്പുഴ രണ്ടും ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് ചോറ്റാനിക്കര തൃപ്പൂണിത്തുറ ഏരിയ, ഒന്ന് വരാപ്പുഴ ഏരിയ. പക്ഷെ ഞാൻ ഈ ചെറുതിലേക്ക് തന്നെ ഈ വരാപ്പുഴ മാർക്കറ്റിൽ അമ്മച്ചിയുടെ അച്ഛൻ്റെ കൂടെയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നു, അപ്പം നെല്ല് കൊടുക്കാൻ വേണ്ടിയൊക്കെ വരും. അന്ന് വരാപ്പുഴ മാർക്കറ്റിൽ വരുന്നുണ്ടോ, പിന്നെ എല്ലാ പുഴകളിലെ എല്ലാ മത്സ്യങ്ങളെയും കിട്ടുന്നൊരു മാർക്കറ്റാണ്. അതൊന്നും നമ്മുടെ ജീവനോടെ കിട്ടുന്നൊരു മാർക്കറ്റ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മീൻ കിട്ടുന്ന മാർക്കറ്റ് നോക്കി ഒരാള് വീട് വെക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ അവിടെ വെള്ളം ഉണ്ടോ, അല്ലെങ്കിൽ ചുറ്റും അമ്പലം ഉണ്ടോ, റോഡുണ്ടോ, തൊട്ടടുത്ത് മെട്രോ ഉണ്ടോ, ബസ് സ്റ്റേഷൻ ഉണ്ടോ, ഇതൊക്കെയാണ് നോക്കുന്നത്. എന്റെ ഏറ്റവും വലിയത് നമുക്ക് അവിടെ പോവാം, അപ്പൊ നിങ്ങക്ക് മനസ്സിലാവുള്ള മാർക്കറ്റ്. ഞാൻ എനിക്ക് ഒഴിവ് കിട്ടിയാൽ, അല്ലെങ്കിൽ ഇന്നാണ് ടൈം പോവാതെ, ഇന്ന് നിങ്ങൾ വന്നെ ഉണ്ടാ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ 4:45 ഞാൻ ഇവിടെ വെളുപ്പിന് ഷൂട്ടിങ് കോഴിക്കോട്ടെ ഷൂട്ട് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ. അതല്ല എങ്കിൽ ഞാൻ ആ വണ്ടി നേരെ തിരിച്ച് മാർക്കറ്റിൻ്റെ അവിടെ ഇടുള്ളൂ. അവിടെ ഇട്ടിട്ട് ചായക്കടക്കാരൻ പോലും വന്നിട്ടുണ്ടാവില്ല അവിടുത്തെ. ആദ്യം പുള്ളി വന്ന് സ്റ്റൗ കത്തിച്ച് അവിടെ നിന്നൊരു ചായയെ കുടിച്ച് ആദ്യം കുടഞ്ഞിറന്ന് മീനെടുത്തിട്ട് പോകും ഞാൻ പരിപാടി കഴിഞ്ഞത്. കാരണം മിമിക്കൽ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് സമയം ഇവിടെ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട്. ചേട്ടന്റെ ചോറും ചാളക്കറി എത്തിയിട്ടുണ്ട് കൈകളെത്തിരി വേണമെങ്കിൽ ഒരു 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 വാ അത്ര വേണോ, കുറച്ച് മതി, ഞാൻ കൈ കൊണ്ട് എടുത്തോട്ടെ. ഷൂട്ടിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയല്ലോ കേട്ടോ. ഞാന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് രാവിലെ ചോറും ചാളക്കറിയും കഴിക്കുന്നത്. എങ്ങനെയുണ്ട് കോമ്പിനേഷൻ നോക്കാലോ. അങ്ങനെ ആകുമ്പോ ഞാനും വീട് വെക്കുന്നത് ഏതെങ്കിലും മാർക്കറ്റിന്റെ അടുത്തായിരിക്കും. സാധിക്കും കേട്ടോ. ആക്ച്വലി ഇതൊരു നല്ല പരിപാടിയാണ്, രാവിലെ ചോറും ചളക്കറിയും. പഴക്കമുണ്ട് ഇന്ന് വെച്ച മീനല്ലേ, എന്നാലല്ലേ അതൊക്കെ പിടിക്കത്തുള്ളൂ. ആ മസാലയൊക്കെ പിടിച്ച് കറക്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് ഇപ്പോഴും.